Hi friends, and welcome back to my channel. In this video, I am going to share with you how to increase leg power and the lower body exercise routine. If you are in defense force, you are physical test. If you are in any event, you will be 5 km running, short put, long jump, high jump. This event is important for lower body strength. So guys, if you follow this video, you will definitely increase leg power and increase the lower body leg power increase, definitely increase running speed and stamina improve chance sadhikkunnathayirikkum. Ee video kandathinesham most common aayittu mikka kuttikalkkum varan chance ulla doubt aanu. Ee or exercise routine aayichil ethra thavana follow cheyanam adu pole thana eppol follow cheyanam. So guys ningalkku ee or exercise routine weekly ningalkku rendu thavana follow cheyavunnathaanu. Ella divasavum ningalude training schedule edaano ningalude running event allengil ningalude fitness event edaano aa eventin shesham ningal ee or exercise routine follow cheyuga. Make sure ningal ee or exercise routine follow cheyyunnathinu munpu ningalude body warm up aano alliyo ennu. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം റൈറ്റ് സൈഡിലെ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക ഫോർ മോർ സച്ച് വീഡിയോസ്. നിങ്ങൾ ഈ വീഡിയോ പരമാവധി നമ്മുടെ കേരളത്തിലെ എല്ലാ ആർമി ഗ്രൂപ്പുകളിലേക്കും അതുപോലെ തന്നെ പി സി ഗ്രൂപ്പിലേക്കും പരമാവധി ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. സോ സിറ്റ് ബാക്ക്, റിലാക്സ്, എൻജോയ് ദ വീഡിയോ. സോ യുവർ ഫസ്റ്റ് എക്സസൈസ് ആണ് സ്ക്വാട്സ്. ഓവറോൾ ലെഗിനെ ഫോക്കസ് ചെയ്യുന്ന ഒരു ബെസ്റ്റ് എക്സസൈസ് ആണിത്. സോ ഇവിടെ എൻ്റെ കുട്ടികൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കുക. പ്രോപ്പർ ഫോമിൽ തന്നെ ഈ ഒരു എക്സസൈസ് ചെയ്യണം, എന്നാൽ മാത്രമേ നിങ്ങളുടെ ലെഗിലെ ക്വാഡ്സ്, ഹാംസ്ട്രിങ്സ്, കാഫിനെ നല്ലപോലെ എൻഗേജ് ചെയ്യുകയുള്ളൂ. റെഡിയാണോ? സോ പൊസിഷൻ റെഡി. സോ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ലെഗുകളുടെ പൊസിഷൻ ഷോൾഡർ വിഡ്ത്തിൽ വെക്കുക. പൊസിഷൻ റെഡി, വൺ അപ്പ്, കണ്ടിന്യൂസ് ചെയ്തോളൂ. ടു അപ്പ്, ത്രീ ഫോർ. സോ ഈ ഒരു എക്സസൈസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പ്രോപ്പർ പൊസിഷൻ എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ ഈ ഒരു നീ ജോയിൻ്റ് ഒരിക്കലും, അതായത് ഈ മുട്ട ഒരിക്കലും നിങ്ങളുടെ ടോയെ കാട്ടി ഫ്രണ്ടിൽ പോകാൻ പാടില്ല. അതുപോലെ തന്നെ നിങ്ങളുടെ ഗ്ലൂട്ട് ഗ്രൗണ്ടിന് പാരലൽ ആയിരിക്കണം. നിങ്ങളുടെ ബോഡി വെയ്റ്റ് ടോട്ടലി ഫോക്കസ് ചെയ്യേണ്ടത് ഹീലിലായിരിക്കണം. അറ്റ് ദ സെയിം ടൈം നിങ്ങളുടെ ഫോക്കസ് സ്ട്രൈറ്റ് ആയിരിക്കണം. ഈ ഒരു എക്സസൈസ് ചെയ്യുമ്പോൾ ലൈറ്റായിട്ട് നിങ്ങളുടെ ചെസ്റ്റ് കൂടി അപ്പായിരിക്കണം. കൈകൾ നിങ്ങളുടെ ചെസ്റ്റിന് ഫ്രണ്ടിൽ വെച്ചാൽ അത്രയ്ക്ക് ബെനിഫിറ്റ് കിട്ടുന്നതായിരിക്കും. ഈ ഒരു എക്സസൈസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്പൈനൽ കോഡിൻ്റെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ സ്ലൈറ്റ് ആയിട്ട് നാച്ചുറൽ ആർക്കായിരിക്കണം. ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ നട്ടലിനെ ബെൻഡ് ചെയ്യരുത്, അതായത് റൗണ്ട് ഷേപ്പിൽ നിങ്ങൾ ബെൻഡ് ചെയ്ത് ഈ ഒരു എക്സസൈസ് പെർഫോം ചെയ്യരുത്. സോ ഈ ഒരു എക്സസൈസ് നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ 8 reps-ൽ നിന്ന് ട്രൈ ചെയ്യുക. അറ്റ്ലീസ്റ്റ് 3 sets മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. ഗ്രാജുവലി നിങ്ങളുടെ സ്ട്രെങ്ത് ഡെവലപ്പ് ആവുന്നതനുസരിച്ച് നിങ്ങൾക്ക് 12-15 reps വരെ നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. സോ യുവർ നെക്സ്റ്റ് എക്സസൈസ് ആണ് വാക്കിംഗ് ലഞ്ചസ്. ഓവറോൾ ലെഗിനെ ടാർഗറ്റ് ചെയ്യുന്ന ഒരു ബെസ്റ്റ് എക്സസൈസ് ആണ്. റണ്ണേഴ്സ് ആയിട്ടുള്ള എല്ലാ നാഷണലിലും അതുപോലെ തന്നെ അത്ലറ്റിക് റണ്ണേഴ്സ് എല്ലാവരും ഫോളോ ചെയ്യുന്ന, അതുപോലെ തന്നെ സ്പോർട്സ് ഫീൽഡിലുള്ള മിക്ക പ്ലെയേഴ്സും ഫോളോ ചെയ്യുന്ന ഒരു ബെസ്റ്റ് എക്സസൈസ് ആണ് ഇത്. വാക്കിംഗ് ലഞ്ചസ് മസ്റ്റായിട്ട് നിങ്ങൾ നിങ്ങളുടെ ഡെയിലി റൂട്ടീൻ ആഡ് ചെയ്യുക. സോ റെഡിയാണോ ചെയ്യാൻ? യെസ് സർ. ഓക്കെ, സോ റെഡി, സ്റ്റാർട്ട്. ആ ഗുഡ് സബാഷ്. സോ ഈ ഒരു എക്സസൈസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ബോഡി സ്ട്രേറ്റ് ആയിട്ട് വെക്കുക. ഗുഡ് മൂവ്. സോ ഈ ഒരു എക്സസൈസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ കാലുകളുടെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ലൈറ്റായിട്ട് ഒരു ബോക്സ് സെറ്റ് ചെയ്തിരിക്കുന്ന നിങ്ങളുടെ ഈ രണ്ട് ലെഗിനിടയിലെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ. ഗുഡ് സബാഷ്. ഇത്രയെങ്കിലും ഗ്യാപ്പ് രണ്ട് ലെഗിനിടയിൽ നിങ്ങൾ ഫിക്സ് ചെയ്യുക. അപ്പോൾ നല്ല രീതിയിൽ നിങ്ങളുടെ ക്വാഡ്സ് എൻഗേജ് ആവുന്നതായിരിക്കും. സോ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം, ഫ്രണ്ടിൽ നിങ്ങൾ ലെഗ് എടുത്ത് വെക്കുമ്പോൾ ഈ നീയുടെ പൊസിഷൻ, ഡൗൺ, ഈ നീയുടെ പൊസിഷൻ നിങ്ങളുടെ ഈ ടോയിനെ കാട്ടി ഫ്രണ്ടിൽ വരാൻ പാടില്ല. ഫ്രണ്ടിൽ വരുമ്പോൾ എന്താണ്, ഇവിടെ നിങ്ങൾ ഹീൽ അപ്പാവുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് നമ്മളിച്ചിരി ഇതേ രീതിയിൽ അപ്പാവാൻ പാടില്ല നിങ്ങളുടെ ഹീൽ. ഓക്കെ, മനസ്സിലായല്ലോ. നിങ്ങൾ നീ നിങ്ങളുടെ ടോയെ കാട്ടി ഫ്രണ്ടിലോട്ട് വരുമ്പോൾ ഹീൽ ഇതേ രീതിയിൽ അപ്പാവുന്നതായിരിക്കും. അതുകൊണ്ട് ഹീൽ ഡൗൺ, ദൻ നീ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഈ ഒരു ടോയിന് കറക്റ്റ് സ്ട്രേറ്റ് ആയിരിക്കണം. ഈ ഒരു എക്സസൈസ് നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ അറ്റ്ലീസ്റ്റ് നിങ്ങളൊരു 10-15 meters നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾ ഗ്രാജുവലി ഇമ്പ്രൂവ് ചെയ്യുക. ഇതൊരു ബെസ്റ്റ് ABCD എക്സസൈസ് കൂടിയാണ്. ഡെഫിനറ്റ്ലി നിങ്ങളുടെ വർക്കൗട്ട് റൂട്ടിൽ നിങ്ങൾ ആഡ് ചെയ്യുക. സോ യുവർ നെക്സ്റ്റ് എക്സസൈസ് ആണ് കാഫ് റൈസ്. ഈ ഒരു എക്സസൈസ് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കുക. ഷോൾഡർ വിഡ്ത്തിൽ നിങ്ങൾ നിങ്ങളുടെ ലെഗ് ഫിക്സ് ചെയ്യുക ഫസ്റ്റ്. സോ അതിനെ ലൈറ്റായിട്ട് നിങ്ങൾ നിങ്ങളുടെ ബോഡി അപ്പ് ചെയ്യുക, ഓൺലി ഫോർ ടോയുടെ ഹെൽപ്പോടെ. സോ റെഡി ഇതാണല്ലോ, സ്റ്റാർട്ട്. ഗുഡ്. നിങ്ങൾ ഓൺലി ടോയുടെ ഹെൽപ്പോടെ നിങ്ങൾ നിങ്ങളുടെ ബോഡിയെ ഫുള്ളി അപ്പ് ചെയ്യുക. ഇവിടെ നിങ്ങൾ കാണാവുന്നതാണ് കാഫ് എങ്ങനെയാണ് എൻഗേജ് ആവുന്നതെന്ന്. ഗുഡ്. അറ്റ്ലീസ്റ്റ് നിങ്ങൾ 12-15 reps-ൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. 3 sets മെയിൻറ്റെയിൻ ചെയ്യുക. ഗ്രാജുവലി നിങ്ങൾ നിങ്ങളുടെ റെപ്സ് ഇമ്പ്രൂവ് ചെയ്യുക. സോ യുവർ നെക്സ്റ്റ് എക്സസൈസ് ആണ് ഹൈനി. നിങ്ങളുടെ റണ്ണിങ് സ്പീഡും സ്റ്റാമിനയും അതുപോലെ തന്നെ നിങ്ങളുടെ സ്ട്രൈഡ് ലെങ്ത് ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ബെസ്റ്റ് ABCD-ലാണിത്. സോ മസ്റ്റായിട്ട് നിങ്ങൾ ഫോളോ ചെയ്തിരിക്കണം. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കുക. സോ റെഡി, നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങൾ ജമ്പ് ചെയ്തിരിക്കണം. ജമ്പ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങൾ ടോയിലായിരിക്കണം ജമ്പ് ചെയ്യേണ്ടതെന്ന്. സോ ഈ ഒരു എക്സസൈസ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങളുടെ ബോഡി കറക്റ്റ് ലൈറ്റ് സ്ട്രൈറ്റ് ആയിരിക്കണം. അതിനുശേഷം ലൈറ്റായിട്ട് ബെൻഡ് ചെയ്തിരിക്കണം ഫ്രണ്ടിലോട്ട്. കൂടുതൽ ബാക്കിലോട്ട് കൊണ്ടുവരരുത്, നിങ്ങൾ സ്ലിപ്പായിട്ട് വീഴാനുള്ള ചാൻസസ് ഉണ്ട്. ഗുഡ് സബാഷ്.
പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം, നിങ്ങളുടെ ലെഗ് കൊണ്ട് ഒരിക്കലും ബട്ട് കിക്സ് അടിക്കരുത്, ലെഗ് പരമാവധി നിങ്ങൾ മുകളിലോട്ട് അപ്പ് ചെയ്തിരിക്കണം. അറ്റ്ലീസ്റ്റ് നിങ്ങളെ നേവൽ പോയിന്റ് ലെവലിലെങ്കിലും നിങ്ങൾ നിങ്ങളുടെ നീയെ അപ്പ് ചെയ്യുക. സ്റ്റോപ്പ്. നിങ്ങൾ റണ്ണിംഗ് ഫോമിൽ തന്നെ പ്രോപ്പറായിട്ട് ചെയ്തിരിക്കണം. ഇതേ രീതിയിൽ എങ്ങനെയാണോ നിങ്ങൾ റൺ ചെയ്യുന്നത് അതേ രീതിയിൽ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഹാൻഡിൻ്റെ പൊസിഷൻ നിങ്ങൾ കൊണ്ടുവരിക. ബോഡി ഇതേ രീതിയിൽ സ്ട്രേറ്റ് ആയിരിക്കണം, ലൈറ്റായിട്ട് ബെൻഡ് ചെയ്യണം ഫ്രണ്ടിലോട്ട്. നീ നല്ലപോലെ നിങ്ങൾ അപ്പ് ചെയ്തിരിക്കണം. സ്റ്റോപ്പ്. ഇവിടെയും ഈ കുട്ടികൾ ബിഗിനറാണ്. സ്റ്റാർട്ടിങ്ങിൽ ഇപ്പോൾ 3 weeks ഇവരുടെ കംപ്ലീറ്റ് ആയിട്ടുള്ളത്. ഇപ്പോൾ ലൈറ്റായിട്ടാണ് ഇവരുടെ നീ അപ്പ് ആവുന്നത്. ഗ്രാജ്വലി ട്രെയിനിങ് വോളിയം അങ്ങോട്ട് അപ്പ് ആവുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവരുടെ നീ നല്ല രീതിയിൽ ഒരു ചെസ്റ്റ് ലെവൽ വരെ വരുന്നതായിരിക്കും. സോ മസ്റ്റായിട്ട് നിങ്ങൾ ഈ എക്സസൈസ് ഫോളോ ചെയ്യുക. അറ്റ്ലീസ്റ്റ് 30 seconds വെച്ച് നിങ്ങൾ 3 sets നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. സോ ഒരു നെക്സ്റ്റ് എക്സസൈസ് ആണ് ബൾഗേറിയൻ സ്പ്ലിറ്റ്സ്. ഓവറോൾ ലെഗിനെ ഫോക്കസ് ചെയ്യുന്ന ഒരു ബെസ്റ്റ് എക്സസൈസ് ആണ്. ഈ എക്സസൈസ് എങ്ങനെ ചെയ്ത് നോക്കുക. എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യുന്നതിനുമ്പോൾ നിങ്ങളുടെ ലെഗിൻ്റെ പൊസിഷൻ ഇതേ രീതിയിലായിരിക്കണം. ഓക്കെ, കൂടുതൽ വൈഡായിട്ട് നിങ്ങൾ വെക്കരുത്, അത് പിന്നെ സ്ട്രെച്ചിങ് ആയി മാറും. അറ്റ്ലീസ്റ്റ് നിങ്ങളൊരു ലിമിറ്റുണ്ട് നിങ്ങളുടെ കാലുകൾ, ആ ലിമിറ്റ് അനുസരിച്ച് ഇത്രയും ഗ്യാപ്പിൽ വെക്കുക. സോ ദൻ എന്നാൽ അതിനുശേഷം ലൈറ്റായിട്ട് നിങ്ങൾ നിങ്ങളുടെ ബോഡിയെ ഡൗൺ ചെയ്യുക. ഡൗൺ ചെയ്യുമ്പോൾ നിങ്ങളുടെ നീ ഗ്രൗണ്ടിൽ ടച്ച് ആവാൻ പാടില്ല. സോ റെഡി, സ്റ്റാർട്ട്. ഗുഡ്. അപ്പ്. 2 3 4. സോ ഈ ഒരു പൊസിഷനിൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് 8 to 12 reps ചെയ്തതിന് ശേഷം പിന്നെ നിങ്ങൾ നിങ്ങളുടെ ലെഗ് ചേഞ്ച് ചെയ്തിട്ടും പിന്നെ നിങ്ങൾ 8 to 12 reps ചെയ്തിരിക്കണം. അതായത് ഫസ്റ്റ് നിങ്ങൾ ഫ്രണ്ടിൽ, അതായത് ഈ ഒരു ലെഗിൽ ചെയ്തതിന് ശേഷം പിന്നെ ഇവിടെ എത്ര ആണോ ചെയ്ത് അതിനുശേഷം നിങ്ങൾ ലെഗ് ചേഞ്ച് ചെയ്തിട്ട് പിന്നെ ഓപ്പോസിറ്റ് ലെഗ് വെച്ചിട്ട് എത്ര റെപ്സ് ആണോ നേരത്തെ ചെയ്ത് അത്രയും റെപ്സ് നിങ്ങൾ ഓപ്പോസിറ്റ് ലെഗിലും ചെയ്തിരിക്കണം. ഈ ഒരു എക്സസൈസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ബോഡി സ്ട്രെയിറ്റ് ആയിരിക്കണം, ചെസ്റ്റ് ലൈറ്റായിട്ട് അപ്പ് ചെയ്തിരിക്കണം, കൈകൾ രണ്ടും സൈഡിലായിരിക്കണം നിങ്ങൾ ഫിക്സ് ചെയ്യേണ്ടത്. ഹിപ്പിൽ വെക്കുന്നതിനെക്കാട്ടും ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡൗൺവേർഡ്സ് ആയിട്ട് സൈഡിൽ വെക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. സോ അറ്റ്ലീസ്റ്റ് നിങ്ങൾ 3 sets മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. 8 to 12 reps നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ, പിന്നെ ഗ്രാജ്വലി നിങ്ങൾ നിങ്ങളുടെ സ്ട്രെങ്ത് ഡെവലപ്പ് ചെയ്യുക. സോ ഒരു നെക്സ്റ്റ് എക്സസൈസ് ആണ് നീലിംഗ് സ്റ്റെപ്പ് സ്ക്വാട്സ്. ഒരു ബെസ്റ്റ് എക്സസൈസ് ആണ് നിങ്ങളെ ലെഗ് പവർ ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കുന്നത്. ഈ ഒരു എക്സസൈസ് നമ്മുടെ ഇവിടെ കുട്ടികൾ ഫോളോ ചെയ്യുന്ന ഏറ്റവും അവസാനമായിട്ടാണ്. കാരണം നല്ലൊരു ഫെയിലിയർ റെപ്സിൽ പോകുമ്പോൾ നല്ലൊരു ബെനിഫിറ്റ് ആണ് ഈ ഒരു എക്സസൈസ് കൊണ്ട് നമുക്ക് കിട്ടാൻ പോകുന്നത്. സോ നോക്കുക പ്രോപ്പർ ഫോമിൽ എങ്ങനെയാണ് ചെയ്യുന്നത്. സോ റെഡി, ഒരാൾ എക്സാമ്പിൾ ആയിട്ട് എടുത്ത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. ഇവിടെ ഞാൻ 6 times കൗണ്ട് ചെയ്യുന്നതായിരിക്കും. ഓരോ ഫോമും നിങ്ങൾ നല്ല രീതിയിൽ നോക്കണം. റെഡി. സോ നോക്കുക ഇവിടെ എങ്ങനെയാണെന്ന്. ആദ്യം ഒരു സ്റ്റുഡൻ്റ് ആയിരിക്കും കാണിക്കുന്നത്. 1 2 3 4 5 6. ഇതേ രീതിയിലാണ് ഈ ഒരു എക്സസൈസ് പെർഫോം ചെയ്യേണ്ടത്. അറ്റ്ലീസ്റ്റ് നിങ്ങൾ 8 to 12 reps നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക നിങ്ങൾ ഈ ഒരു എക്സസൈസ് പെർഫോം ചെയ്യുമ്പോൾ. അതായത് ഈ ഒരു എക്സസൈസ് പെർഫോം ചെയ്തതിന് മുമ്പ് നിങ്ങൾ നിങ്ങളുടെ സ്ക്വാഡ് ഫോം പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. അതിനുശേഷം ഈ ഒരു എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യാവുള്ളൂ. അതുപോലെ തന്നെ ഹൈനി എന്നൊരു എക്സസൈസ് ഉണ്ടല്ലോ, അത് നിങ്ങൾ പ്രോപ്പർ ഫോമിൽ തന്നെ ചെയ്തിരിക്കണം. ബിഗിനർ ആണെങ്കിൽ മേക്ക് ഷുവർ നിങ്ങൾ ഏതെങ്കിലും മണ്ണുള്ള സ്ഥലത്ത് തന്നെ നിങ്ങളത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. 2 3. ഇവിടെയും ഈ കുട്ടികളെല്ലാം തന്നെ ബിഗിനറാണ്. നേരത്തെ ഞാൻ ആൾറെഡി മെൻഷൻ ചെയ്തിരുന്നു, ഇവരുടെയും ഇപ്പോൾ എന്താണ് ഗ്രാജ്വലി സ്ട്രെങ്ത് ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ നമ്മൾ ഓരോ റൊട്ടീനിലും കൂടെ ട്രെയിനിങ് റൊട്ടീനിലും കൂടെ ഗ്രാജ്വലി സ്ട്രെങ്ത് ഡെവലപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് മുഖേന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ബെനിഫിറ്റ് എന്താണെന്ന് പറഞ്ഞാൽ, നമുക്കങ്ങോട്ട് ഫ്യൂച്ചറിൽ അങ്ങോട്ട് ട്രെയിനിങ് വോളിയം ഫോളോ ചെയ്യുമ്പോൾ ഇഞ്ചുറീസ് വരാതിരിക്കാനുള്ള ഒരു ബെസ്റ്റ് ഓപ്ഷനാണിത്. ഇഞ്ചുറീസിൽ നിന്ന് നല്ലൊരു നമുക്ക് റിമൂവ് കിട്ടുന്നതായിരിക്കും. സോ ഗൈസ്, അപ്പോൾ നമ്മുടെ വീഡിയോ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന എക്സസൈസ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ലെഗ് പവർ ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കുന്നതായിരിക്കും. നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങളുടെ ഡെയിലി വർക്കൗട്ട് റൂട്ടീൻ ആഡ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. അറ്റ്ലീസ്റ്റ് നിങ്ങളൊരു 3 to 5 weeks ഫോളോ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ട്രെങ്ത് ഡെവലപ്പ് ആയതായിട്ട് നിങ്ങൾക്ക് തോന്നാവുന്നതാണ്. സോ ഗൈസ്, അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ നെക്സ്റ്റ് വീക്കിൽ കാണാം. താങ്ക്സ് ടു ഓൾ. ജയ് ഹിന്ദ്.